കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ യുഎ ഖാദർ അനുസ്മരണം ആരംഭിച്ചു. ഖാദർ പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. യുഎ ഖാദർ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം പൂർത്തിയായ വേളയിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന അനുസ്മരണ പരിപാടിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ തുടക്കമായത്. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ യുഎ ഖാദറിനെ ഓർക്കുകയാണ് സാഹിത്യലോകം. തന്റെ കഥകളെയും കഥാപാത്രങ്ങളെയും ബാക്കിയാക്കി യുഎ ഖാദർ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. കഥാകാരന്റെ ഓർമ്മയിൽ വിപുലമായ പരിപാടികളാണ് കേരള സാഹിത്യ അക്കാദമി ഒരുക്കിയിരിക്കുന്നത്. ഖാദർ പെരുമ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒന്നാം ചരിത്ര വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി യുഎ ഖാദർ അനുസ്മരണ സമിതിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന രണ്ട് നാളുകളിലും ഖാദർ പരിപാടിയാണ് നാം ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. മലബാറിനെ തന്റെ രചനകളിലൂടെ കൂടുതൽ അടുപ്പിച്ച എഴുത്തുകാരൻ 55 വർഷം കൊണ്ട് കോഴിക്കോടിൻ്റെതായി മാറുകയായിരുന്നു. യുഎ ഖാദറിന്റെ ഛായാചിത്രം മേയർ ബീന ഫിലിപ്പ് അനാച്ഛാദനം ചെയ്തു. ടൗൺഹാളിൽ ഇനി മുതൽ യുഎ ഖാദറിന്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കും. പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരന് ലഭിച്ച പുരസ്കാരങ്ങളും പത്രവാർത്തകളും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാദർ പെരുമയുടെ പേരിൽ സാഹിത്യകാരന്മാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളാണ് നടക്കുക. യുഎ ഖാദറില്ലാത്ത സാഹിത്യലോകത്തെ ഇന്നും അടയാളപ്പെടുത്തുകയാണ് ബാക്കിവച്ച കഥകളും കഥാപാത്രങ്ങളും. കൈരളി ന്യൂസ്, കോഴിക്കോട്.